നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കേട്ടോ, ഇതുപോലത്തെ രണ്ട് വുഡൻ പീസസ് ആണ്. ഇതല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ ഐസ്ക്രീം ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്ട്രോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു മാച്ച് ബോക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ബോക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇതിന്റെ സൈഡിലെല്ലാം നല്ല കട്ടി വരുന്നുണ്ട്. അതേസമയം നമ്മൾ ഇതുപോലത്തെ ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ടൈറ്റിൽ എന്തെങ്കിലും ഇതുണ്ടോ, ഇതുപോലത്തെ റബ്ബർ പാൻഡ് ഒക്കെ വെച്ച് കെട്ടുമ്പോൾ ഇത് ചുളുങ്ങി ഇങ്ങനെ നിൽക്ക, നമ്മുടെ തോക്കൊന്നും ശരിയായിട്ട് വർക്കാവാതെ വരും. അവിടെ നമ്മൾ ഇത് നന്നായി ഇത് തന്നെ എടുക്കാൻ, നല്ല കട്ടിയല്ല എന്തെങ്കിലും ബോക്സ്, ഇത് തന്നെ വേണമെന്നില്ല, നല്ല കട്ടിയല്ല എന്തെങ്കിലും എടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതാ റബ്ബർ പാൻഡ് വേണം 3 എണ്ണം. അപ്പൊ ഫ്രണ്ട്സ് ഇതാ നമ്മൾക്ക് ഇപ്പൊ കാണിക്കുന്ന പോലെ തന്നെ ഇതാ റബ്ബർ പാൻഡ് എടുത്തിട്ട് ഈ ബോക്സിലേക്ക് നമ്മൾ ഇങ്ങനെ കെട്ടി തിരിച്ചൊന്നുകൂടി ഇടുക. അതേപോലെ തന്നെ നമ്മൾ 3-4 ഒരു റബ്ബർ പാൻഡും കൂടി അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഇവിടെ ഡിസ്റ്റൻസ് തന്നെ വെച്ചാൽ മതി. ഇനിയിപ്പോ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെക്കുന്നത്, അവിടെ തന്നെ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ 2 എണ്ണം വെക്കുന്നുണ്ട്. ഇതിപ്പോ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് റബ്ബർ പാൻഡ് വെക്കുന്നപ്പം ഇതിപ്പം ചുളുങ്ങി ഒന്നും പോകുന്നില്ല, പക്ഷെ മന ഇതിന്റെ സ്ഥാനത്ത് മറ്റേതാണ് വെച്ചെങ്കിൽ ഇപ്പത്തേക്ക് ചുളുങ്ങി പോയിട്ടുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ് എന്നിട്ടതാ നമ്മൾ ഒരു പീസ് ഇപ്പൊ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അതേപോലെ ആ റബ്ബർ പാൻഡ് ഇട്ടാലെ മേളിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ നമ്മുടെ ബേക്കിത്തെ പോർഷൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിയുണ്ട. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ഉണ്ട്, നമ്മളിപ്പോൾ ഒരു ടോയ് കാറിൽ കിട്ടിയതായിട്ട് ഇത്. ഇപ്പോൾ നിങ്ങളുടെ പകരം നിങ്ങളുടെ ബട്ടൻസോ അല്ലെ അതുപോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരു റബ്ബർ പാൻഡും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റബ്ബർ പാൻഡ് ഇതിൻ്റെ നടുക്കുന്നതായിട്ട് ബട്ടൻസ് ആണെങ്കിൽ ബട്ടൻസ് ആയിട്ട് ഇതൊന്ന് മുറി ഇത് കട്ട് ചെയ്ത് കേട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് വലിച്ച് കെട്ടണം, നല്ല ടൈറ്റിൽ കെട്ടണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഇതുകൊണ്ട് ഇത് നല്ല ടൈറ്റുള്ളതായത് കൊണ്ടോ നമ്മൾ വലിച്ചിട്ട് ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് കയറ്റി വെക്കാൻ പോകുന്നത്, ഇങ്ങനെ കയറ്റി വെക്കും. അപ്പൊ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഇനി ഇതിന്റെ അകത്തേക്ക് ഇത് കയറ്റി കെട്ടുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മളിപ്പോ ഇതുണ്ടോ നമ്മളിപ്പോ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ തോക്കിന്റെ ഇപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് വലിക്കുമ്പം നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതാ ഇവിടെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിത്തെ പോർഷൻ നമ്മളിപ്പോ നേരത്തെ ഒരു കൂട്ട് പോലെ ഒന്നും എല്ലാം ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും വെച്ച് കെട്ടാൻ പോകത്തിനെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇപ്പം നമ്മൾ കെട്ടിയ റബ്ബർ പാൻഡിന്റെ ടോപ്പ് നമ്മളിതാ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ തോക്ക് റെഡിയായി. നമ്മൾ കണ്ടോ നമ്മുടെ ഒരു ബക്കറ്റ് കമ്മത്തി വെച്ചിട്ട് ഒരു ലൈറ്റർ അതിൻ്റെ മേലെ കെട്ടിച്ചിട്ട് ഇപ്പൊ ഞാനല്ല കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ അനിയനാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്തോ പൊട്ടി അവിടുന്ന് കേട്ടോ ഫ്രണ്ട് ഷൂട്ട് ചെയ്തോ. അതാണ്ടോ ഇത്ര എത്തി നമ്മുടെ ഇപ്പം വെടിയുണ്ട ഇവിടെ പോയി എന്ത് ചെയ്താണ്ടെ. ഇപ്പൊ നമ്മുടെ ബുള്ളറ്റ് ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്. അവിടുന്ന് ഇതാ ഈ ഒരു സ്പോട്ട് വരെ തെറിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത നമ്മുടെ മറ്റേ സാധനം കേട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത് തെറിച്ച് എവിടെയോ പോയി കാണുന്നില്ലായിരുന്നു. അതിൻ്റെ പകരം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബട്ടൺസ് വെച്ച് ചെയ്യാൻ പറ്റില്ല, ബട്ടൺസ് നമ്മളൊരു റബ്ബർ പാൻഡ് വെച്ച് കെട്ടിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യുക. ഇത് ക്യാമറമാൻ നോയലിനോടൊപ്പം ഇറ്റ്സ് ജോയൽ സൈനിങ് ഔട്ട്.